നമസ്കാരം. ശബരിമല വൃശ്ചിക പുലരിയിൽ ശബരിമല ശാസ്താവിന്റെ ദർശനത്തിനെത്തിയ ദേവസ്വം മന്ത്രി അവിടെ കാട്ടിക്കൂട്ടിയ ചില വിക്രിയകളാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ ഏറെ വൈറലായി മാറിയിരിക്കുന്നത്. സമൂഹമാധ്യമങ്ങളിൽ ഇത് വൈറലായി മാറി എന്നത് മാത്രമല്ല, വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും ഇത് ഇടവച്ചിരിക്കുന്നു. കാര്യം, ദേവസ്വത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു മന്ത്രി ഒരിക്കലും ചെയ്തുകൂടാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അവിടെ ചെയ്തത്. നമ്മളൊക്കെ പുണ്യ തീർത്ഥമായി കരുതുന്ന അയ്യപ്പൻ്റെ തീർത്ഥജലം, പ്രസാദമായി ലഭിച്ച തീർത്ഥജലം കൂടെ ഉള്ളവർ അത് കുടിക്കുകയും നെറുകയിലേക്ക് വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആ വേളയിൽ നമ്മുടെ ദേവസ്വം മന്ത്രി ചെയ്തതാകട്ടെ, അത് വെറുതെ കൈ കഴുകി കളയുകയാണ് ചെയ്തത്. ഇതിൻ്റെ വിഷ്വൽസാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു ദേവസ്വം മന്ത്രിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടി. വിശ്വാസം അത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ്. കാര്യം, വിശ്വാസമുള്ളവരാകാം, വിശ്വാസമില്ലാത്തവരാവാം. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ ഒരു പൊതു ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കസ്റ്റം അല്ലെങ്കിൽ ആചാരം എന്താണോ അത് പാലിക്കാൻ അല്ലെങ്കിൽ അത് പിന്തുടരാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ഒരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആരും പറയാറില്ല ചെരുപ്പ് ഊരിയിട്ട ശേഷം മാത്രമേ ആ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാവൂ എന്ന്. അതൊരു പൊതുമര്യാദയാണ്, നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു മര്യാദ. ചെരുപ്പ് അല്ലെങ്കിൽ പാദരക്ഷ പുറത്ത് സൂക്ഷിച്ച ശേഷമാണ് ആ വീടിനുള്ളിലേക്ക് കയറിപ്പോവുക. ഇത് ഇതിനകത്ത് രാഷ്ട്രീയമോ മതമോ ജാതിയോ ചിന്തയോ ഒന്നും തന്നെ ഇല്ല. അതൊരു പൊതുമര്യാദയാണ്. അതുപോലെ തന്നെയാണ് വിശ്വാസികളുടെ ഇടങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ആചാരങ്ങളെ, അത് മനസ്സുകൊണ്ട് വിശ്വാസമില്ലെങ്കിൽ പോലും അതിനെ പിന്തുടരുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയാണ്. കാര്യം, ജനാധിപത്യ രാജ്യമാണ് നമ്മുടേത്. അവിടെ ജനാധിപത്യ മര്യാദകൾക്ക് വലിയൊരു പങ്കുണ്ട്, വിശ്വാസങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട്. വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വലിയൊരു ബാധ്യസ്ഥതയുണ്ട്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളെന്നുള്ള നിലയിൽ മന്ത്രി രാധാകൃഷ്ണൻ അവിടെ ചെല്ലുമ്പോൾ അവഹേളിച്ചില്ലെങ്കിലും, അങ്ങനെയെങ്കിൽ അദ്ദേഹം തീർത്ഥജലം വാങ്ങാതെ മാറി നിൽക്കണമായിരുന്നു. ഇതിപ്പോൾ കോടിക്കണക്കിന് ഭക്തരാണ് ആ ഒരു തീർത്ഥം കയ്യിലേക്ക് ഏറ്റുവാങ്ങാനായി മനസ്സുകൊണ്ട് കൊതിച്ച് ആ തിരിനടയിലേക്ക് എത്തുന്നത്. അതിൽ തന്നെ നമുക്കറിയാം എത്ര പേർക്ക് ഈ പ്രസാദം ലഭിക്കുന്നുണ്ട്. VIP പരിഗണനയിലെത്തുന്ന ചിലർക്ക് അല്ലെങ്കിൽ അത്രയും വലിയ പൂജകൾ നടത്തി അതിൻ്റെ മുൻ നിരയിലേക്ക് എത്താൻ സാധിക്കുന്ന കുറച്ച് പേർക്ക് മാത്രമാണ് ശബരിമലയിൽ നിന്ന് പ്രസാദം പോലും ലഭിക്കാറുള്ളത്. കാര്യം, അവിടുത്തെ തിരക്ക് അത്രത്തോളം ആയതുകൊണ്ട് തന്നെ. അല്ലാതെ മറ്റാർക്കും തന്നെ ശ്രീകോവിലിനുള്ളിൽ നിന്നുള്ള ഈ തീർത്ഥജലമോ ചന്ദനമോ ഒന്നും നേരിട്ട് ലഭിക്കുക വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ലഭിക്കാറുള്ളൂ. പക്ഷേ മന്ത്രി അല്ലെങ്കിൽ അതേ പരിഗണനയിലെത്തുന്ന ഒരാൾക്ക് VIP പരിഗണനയിലാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്, അതും നമ്മൾ ആലോചിക്കണം. കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തന്മാർ 41 ദിവസത്തെ വ്രതം നോറ്റ് കാടും മേടും കടന്ന് ഉള്ള യാതനകൾ മുഴുവൻ സഹിച്ച് ഇപ്പോൾ നമുക്കറിയാം പ്രതികൂല സാഹചര്യമാണ്. കോവിഡ് ഒരു വശത്ത്, അതുപോലെ തന്നെ മഴ മറ്റൊരു വശത്ത്, ശബരിമല യാത്ര പോലും നടക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഒരു കാലത്തേക്കാണ് വ്രതം പിടിച്ച് ഭക്തർ അവിടേക്ക് എത്തുന്നത്. അത്രയും ഭക്തർ ആ തിരുനടയിലെത്തി തൊഴുത് പ്രസാദം വാങ്ങി പോകേണ്ട അത്രയും യാതനകളൊന്നും ഈ പറഞ്ഞ മന്ത്രിക്ക് അവിടെ അനുഭവിക്കേണ്ടി വരുന്നില്ല. അദ്ദേഹം പമ്പയിൽ നിന്നും എസ്കോട്ടോടുകൂടി ഒരു തിരക്കിലും നിൽക്കാതെ ഒരു ക്യൂ കോംപ്ലക്സിലും കയറാതെ സന്നിധാനത്തെത്തുന്നു. അവിടുത്തെ AC മുറിയിൽ വിശ്രമിക്കുന്നു. തിരിച്ചും അതുപോലെ തന്നെ ദർശനത്തിനായും അദ്ദേഹത്തെ VIP പരിഗണനയിൽ ക്യൂവിലൂടെ ഒന്നും നിൽക്കാതെ സന്നിധാനത്തിൽ ശോഭാനത്തിലേക്ക് നേരിട്ടെത്തിക്കുന്നു. അവിടെ നിന്നാണ് ഇതുപോലെ തന്ത്രിയോ അല്ലെങ്കിൽ മേൽശാന്തിയോ പ്രസാദം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് നേരിട്ട് നൽകുന്നത്. ഇത്രയും സൗഭാഗ്യം ലഭിച്ചിട്ടും ആ പ്രസാദത്തെ, വിശുദ്ധമായ അയ്യപ്പ തീർത്ഥത്തെ വെറും ഒരു സാനിറ്റൈസറിൻ്റെ ലാഘവത്തോടെ കൈകഴുകി കളയുന്ന മന്ത്രിയുടെ ആ വിഷ്വൽസ്, അത് ഹിന്ദുക്കൾക്ക് നേരെയുള്ള മുഖമടിച്ചുള്ള ഒരു അടി തന്നെയാണ്. ഈ വിഷ്വൽസ് ഒന്നുകൂടി നിങ്ങൾ കണ്ണു തുറന്ന് കാണൂ. കാര്യം, ജനാധിപത്യ മര്യാദകൾ പാലിച്ചുകൊണ്ട് നമ്മൾ ഹൈന്ദവർ ഉൾപ്പെടെയുള്ളവർ ജയിപ്പിച്ചു വിട്ട ഒരു മന്ത്രിയാണ് അധികാരപ്പെട്ട സർക്കാർ. ആ സർക്കാരിൻ്റെ ഒരു നിയോഗിക്കപ്പെട്ട മന്ത്രി, ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മന്ത്രിയിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു അവഹേളനം ഹിന്ദു സമൂഹത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം അരയടിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന പോസ്റ്റുകളാകട്ടെ വിവിധ രീതിയിലാണ്. കാര്യം, രാധാകൃഷ്ണന് ഒരുപക്ഷെ മറ്റ് മന്ത്രിമാർ, മറ്റ് കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരിൽ നിന്നൊക്കെ ഒരു ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്നു. കാര്യം, അദ്ദേഹം തൂമ്പയെടുത്ത് പാടത്ത് പണി ചെയ്ത് അധ്വാനിച്ച് വളരെയധികം കഷ്ടപ്പെട്ട് മന്ത്രി പദവിയിലേക്ക് എത്തിയ ഒരു വ്യക്തിയാണെന്നൊക്കെ നമ്മൾ പല മാധ്യമങ്ങളിൽ കൂടെ തന്നെ കണ്ടും കേട്ടും വായിച്ചുമൊക്കെ അറിഞ്ഞതാണ്.
പക്ഷേ ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ആ ഇമേജ് മൊത്തം തകർന്നടിയുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങൾ. രാധാകൃഷ്ണൻ എന്താ പിണറായി വിജയനെ പഠിക്കുകയാണോ എന്നുപോലും സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുയരുന്നുണ്ട്. കാര്യം ഇത് ചോദിക്കാനുള്ള കാര്യമുണ്ട്. നമുക്കറിയാം ഗുരുവായൂരും ശബരിമലയിലുമൊക്കെ നേരിട്ട് ചെന്ന് കൈകൂപ്പി തൊഴാതെ അവിടുത്തെ പ്രതിഷ്ഠകളെ അവഹേളിച്ച ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടേതെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. എന്നാൽ പിണറായി വിജയൻ ഇത് ചെയ്യുന്നതിൽ ആർക്കും ഒരു വിഷമവുമില്ല, ഇത്രയും അധികം അമർഷവുമില്ല. കാര്യം അദ്ദേഹത്തിൽ നിന്ന് ഇത്രയൊക്കെ നമ്മുടെ ജനം പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ മന്ത്രി രാധാകൃഷ്ണനിൽ നിന്ന് അത്തരം ഒരു പ്രതീക്ഷ അല്ല ജനങ്ങൾ വച്ച് പുലർത്തിയിരുന്നത്. അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായപ്പോൾ തന്നെ കഴിഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെക്കാളും ഭേദം എന്ന് തന്നെയാണ് അന്നും ഒരുപാട് പേർ അദ്ദേഹത്തെ പുകഴ്ത്തിയത്. കാര്യം അദ്ദേഹം കുറച്ചുകൂടെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തെത്തുമ്പോൾ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്ക് വലിയൊരു മാറ്റം സംഭവിച്ചേക്കാം എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ചെയ്തത് പിണറായി വിജയന് പഠിക്കുക തന്നെയായിരുന്നു. ഇന്നലെ വൃശ്ചിക പുലരിയിൽ ശബരിമല നട തുറന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മറ്റ് അംഗങ്ങളും MLA മാരും ഒക്കെ ആ സന്നിധിയിൽ ഉണ്ടായിരുന്നു. ഒരുപാട് പേരുടെ അവിടെ ആ സമയത്ത് തൊഴാനുള്ള ഒരുപാട് പേരുടെ അവസരം കൂടി നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു VIP queue അവിടെ ഉണ്ടായിരുന്നത്. അതിൽ മന്ത്രി ചെയ്തതാകട്ടെ, ഈ വിഷ്വൽസിൽ കാണുന്നത് പോലെ വളരെ വ്യക്തമായി നമുക്ക് കാണാം. കയ്യിലേക്ക് തീർത്ഥജലം ഏറ്റുവാങ്ങിയ ശേഷം കൈ കഴുകി കളയുകയാണ് ചെയ്തത്. ഇത് ശരിക്കും ഹൈന്ദവ സമൂഹത്തിനാകെ ഉള്ള ഒരു തിരിച്ചടി, അവരുടെ മുഖത്തേക്ക് ഒരു അപമാനത്തിൻ്റെ സ്വരത്തിലുള്ള ഒരു തിരിച്ചടി എന്ന് തന്നെ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തു തന്നെയായാലും മന്ത്രിയുടെ ഈ പ്രവൃത്തി ഇപ്പോൾ വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഹൈന്ദവ സംഘടനകൾ, ഭക്തർ എന്നിവർ ഉൾപ്പെടെ ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യം ഒന്നുകിൽ മന്ത്രി രാജിവെക്കുക, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റുക. ഈ രണ്ടാവശ്യങ്ങൾ ഇപ്പോൾ ഹാഷ്ടാഗായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ അരയടിക്കുന്നുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഭക്തരുടെ അവസരം നിഷേധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഏതാണ്ട് 20-25 മിനിറ്റോളം ആ സോപാനത്തിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം രാജ്യത്തിൻ്റെ പല കോണിൽ നിന്നും വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ മലയാളികൾ മാത്രമാണ് വൃശ്ചികം ഒന്നിന് മാലയിട്ട് വ്രതം പിടിക്കുന്നത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ വൃശ്ചികം ഒന്നിന് 41 തികയ്ക്കാൻ വേണ്ടി അതിനും പിന്നോട്ട് 41 എണ്ണിക്കൊണ്ട് കഴിഞ്ഞ ഒരു മാസവും അതിന് 10 ദിവസം മുമ്പും ഒക്കെ വ്രതം പിടിച്ച് വരുന്നവരാണ്. അങ്ങനെയുള്ള എത്രയോ കോടിക്കണക്കിന് ഭക്തർ അവർ ഈ പറഞ്ഞതുപോലെ മരത്തണലിൽ ആയിരിക്കാം ഒരുപക്ഷെ ഉറങ്ങുന്നത്, നദിയിലെ ജലം കുടിച്ചായിരിക്കാം ഇങ്ങോട്ട് വരുന്നത്. ഭക്ഷണം ഇപ്പോൾ ശബരിമലയിലൊക്കെ ഈ ഹോട്ടലൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് യാതനകൾ അവർ സഹിക്കുന്നുണ്ട്. അതിനൊക്കെ ഇടയിൽ ഇത്രയും കഷ്ടതകൾ സഹിച്ച് അവർ വരുന്നത് ആ അയ്യപ്പ വിഗ്രഹത്തെ ഒരു നോക്ക് കാണാൻ, അവിടുത്തെ പ്രസാദമൊന്ന് നുകരാൻ. ഇത് കിട്ടിയാൽ അവർക്ക് ആ ജന്മസുഹൃതമാണ്. ആ അയ്യപ്പ ഭക്തരുടെ അവസരമാണ് ഇന്നലെ ആ മന്ത്രി വെറുതെ അവിടെ കയറി നിന്ന് ഈ തീർത്ഥം കഴുകി കളയുന്നതിലൂടെ നഷ്ടപ്പെടുത്തിയത്. ഒരുപക്ഷേ ആ 20 മിനിറ്റ് കൊണ്ട് ഒരു 50 ഓളം ഭക്തർക്ക് അവിടെ അങ്ങനെയാണല്ലോ ക്യൂ കോംപ്ലക്സിൽ നിന്ന് തൊഴുതു പോകാൻ, നിന്ന് തൊഴാനുള്ള അവസരം കിട്ടില്ല. പോലീസ് അയ്യപ്പന്മാർ ഇങ്ങനെ കടത്തിവിടുകയാണ് ചെയ്യുന്നത് ആ ഫ്രണ്ട് ക്യൂവിലൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടിയും ആ മന്ത്രി നിന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ പോലും ഒരു 50 അയ്യപ്പ ഭക്തർക്ക് തൊഴാനുള്ള, അയ്യപ്പ വിഗ്രഹം കണ്ടു തൊഴാനുള്ള അവസരം കൂടിയാണ് മന്ത്രി നഷ്ടപ്പെടുത്തിയത്. ഇങ്ങനെ ഒരു മന്ത്രി ദേവസ്വം തലപ്പത്ത് വേണോ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വ്യാപക പ്രതിഷേധം അലയടിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ചർച്ചകളും വാഗ്വാദങ്ങളും കൊഴുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹൈന്ദവ സംഘടനകളും ഭക്തരും ഒക്കെ പ്രതിഷേധ സ്വരം ഉയർത്തിക്കഴിഞ്ഞു. എന്തായാലും ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ്സുമായി തത്വമൈ ന്യൂസ് വീണ്ടും വരും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.